നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നത് ഉറപ്പുവരുത്താൻ എന്ന പേരിൽ സർക്കാർ 2018 ഉണ്ടാക്കിയ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻസ് ലിമിറ്റഡ് എന്നുള്ള സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ ബാധ്യതകൾ സർക്കാർ ഏറ്റെടുക്കില്ല എന്നൊരു പുതിയ ഉത്തരവ് കൂടി സർക്കാർ കൊണ്ടുവന്നിരിക്കുക. നേരത്തെ ഉള്ള ഉത്തരവിൽ അവരുടെ എല്ലാ അവർ ഉണ്ടാക്കുന്ന എല്ലാ പണവും, അവർ കടം മേടിക്കുന്ന പണവും, അവരുണ്ടാക്കുന്ന താൽക്കാലികമായി വാങ്ങിക്കുന്ന പണവുമെല്ലാം ബജറ്റിലൂടെ സർക്കാർ ഈ കമ്പനിക്ക് തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞത് മാറ്റിയിരിക്കുകയാണ്. അവരുടെ എല്ലാ റീപേയ്മെൻ്റ് ലയബിലിറ്റീസ് സർക്കാർ കൊടുക്കും എന്നതും മാറ്റിയിരിക്കുകയാണ്. മൂന്ന് പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകൾ, ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ഇപ്പോൾ കേരള സ്റ്റേറ്റ് സോഷ്യൽ സർവീസ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് ബാധ്യതയുണ്ടായാൽ ആരാ ബാധ്യത നിറവേറ്റും എന്നുള്ള ഉറപ്പില്ലാതെ ഗവൺമെൻറ് അവർക്ക് കൊടുത്തിരുന്ന എല്ലാ പിന്തുണയും പിൻവലിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഇതൊരു അപകടകരമായ ഒരു സാമ്പത്തിക നിലയിലേക്ക് കേരളം കൂപ്പുകുത്തി പോവുകയാണ്. ബജറ്റിന് പുറത്ത് കിഫ്ബി വഴിയും ഈ KSSPL വഴിയെല്ലാം കടമെടുത്ത് ഇനി ബജറ്റിനകത്തേക്ക് കൊണ്ടുവരണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കിയ സമയത്ത് ഗവൺമെൻറ്റിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. കാരണം ഇതെല്ലാം ബജറ്റിന് പുറത്താണെന്ന് നിങ്ങൾ പറഞ്ഞാലും ഇത് അവസാനം ബജറ്റിനകത്തേക്ക് വരികയും ബജറ്റിൽ നിന്ന് തന്നെ ഇതിൻ്റെ ബാധ്യതകൾ തീർക്കേണ്ടി വരും എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഗവൺമെൻറ് ഇത് ഗൗരവതരമായി എടുത്തില്ല. ഞങ്ങൾ പറഞ്ഞ അതേ കാര്യം പിന്നീട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അവരുടെ CAG റിപ്പോർട്ടിൽ അത് പറയുകയും ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കർശനമായി അത് പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്, ഈ വർഷം സർക്കാർ എടുക്കേണ്ട കടത്തിൽ ഗണ്യമായ കുറവ് വരും. 32,000 കോടി രൂപയാണ് ഈ വർഷം സർക്കാരിന് കടമെടുക്കാനുള്ള അനുവാദം. അതിൽ നിന്ന് ഈ കിഫ്ബിയും KSSPL എല്ലാം എടുത്ത കടം കുറച്ചാൽ ഈ വർഷം കടമെടുക്കാൻ പറ്റാത്ത ഗുരുതരമായ അവസ്ഥയിലേക്ക് സംസ്ഥാനം പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. മാത്രമല്ല, കിഫ്ബി ആകെ 23,000 കോടിയാണ് സംഭരിച്ചിട്ടുള്ളത്. അത് 10,000 കോടി ബജറ്റിൽ നിന്നാണ്, സഞ്ചിത നികുതിയിൽ നിന്നാണ്, പെട്രോളിയം സെസ്സിൻ്റെയും മോട്ടോർ വെഹിക്കിൾ ടാക്സിൽ നിന്നുമാണ്, അതിൽ നിന്നാണ് സംഭരിച്ചിട്ടുള്ളത്. അതിൽ 20,000 കോടി രൂപയാണ് ഇതുവരെ ചെലവാക്കിയിട്ടുള്ളത്. 5 വർഷം കൊണ്ട് 50,000 കോടി ചെലവാക്കുന്നു പറഞ്ഞിട്ട് 20,000 കോടിയാണ് ചെലവാക്കിയിരിക്കുന്നത്. അടുത്ത വർഷമാകുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ അതിന് പണം ചെലവാക്കേണ്ടി വരും. അപ്പം നികുതി വർദ്ധിപ്പിച്ചു. കിഫ്ബിയുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി മോട്ടോർ വെഹിക്കിൾ ടാക്സ് 1% കൂടി വർദ്ധിപ്പിച്ചു. അത് കിഫ്ബി ഉണ്ടാക്കിയ സാമ്പത്തിക ബാധ്യത സാധാരണക്കാരൻ്റെ തലയിലേക്ക് കെട്ടിയിറക്കിയിരിക്കുകയാണ് ഗവൺമെൻറ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ സാമ്പത്തിക സൂചകങ്ങളും നൽകുന്നത് പരിതാപകരമായ സാമ്പത്തിക അവസ്ഥയിലാണ് കേരളം എന്നാണ്. കടത്തിൻ്റെയും GSDP യുടെയും റേഷ്യോ കണക്കാക്കിയാൽ 37.18% ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള റേഷ്യോ. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയുടെ ആരോഗ്യത്തെ നിർണയിക്കുന്ന അളവുകോലിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇതാണ്, ഈ GSDP കടത്തിൻ്റെ റേഷ്യോ. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെയും നമ്മുടെ കടത്തിൻ്റെയും റേഷ്യോ ഭയങ്കരമായി വർദ്ധിക്കുന്നു. RBI പോലും കണക്കാക്കിയത് ഈ 2026-27 38% ആവുമെന്നാണ്. പക്ഷെ ഈ വർഷം തന്നെ 37.18% ആയിരിക്കുന്നു. അതുപോലെ നമ്മൾ ഈ പലിശ കൊടുക്കുന്നതും നമ്മുടെ വരുമാനവും തമ്മിലുള്ള റേഷ്യോ കണക്കാക്കും, സമ്പദ് വ്യവസ്ഥയുടെ ആരോഗ്യം പരിഗണിക്കുക. അത് ഇന്ത്യയിലെ ഏറ്റവും മോശമായ, അതായത് IP ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് റവന്യൂ റെസിറ്റ് റേഷ്യോ ഇന്ത്യയിലെ ഏറ്റവും മോശമായ 4 സംസ്ഥാനങ്ങളുടെ കൂടെയാണ്, 18.8%. ഇതുകൊണ്ടൊക്കെ എന്താ സംഭവിക്കുന്നത്? ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അതിലെ കണക്കുമായിട്ട്, യഥാർത്ഥ കണക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 16,910 കോടി രൂപ റവന്യൂ കമ്മി ഉണ്ടാകും എന്ന് പറഞ്ഞ സ്ഥലത്ത് 6,200 കോടി വർദ്ധിച്ച് 23,000 കോടിയായി. 30,000 കോടി മാത്രമായിരിക്കും, 30,697 കോടിയായിരിക്കും ധനക്കമ്മി എന്ന് പറഞ്ഞ സ്ഥലത്ത് 7,000 കോടി വർദ്ധിച്ച് 37,000 കോടിയായി. അതുപോലെ നമ്മുടെ നികുതി വരുമാനം ഗണ്യമായി കുറഞ്ഞു. നമുക്ക് നമ്മുടെ തനത് നികുതി വരുമാനം 71,000 കോടി രൂപയാകും എന്ന് പറഞ്ഞത് 13,000 കോടി കുറഞ്ഞ് 58,000 കോടിയായി. ഈ നോൺ ടാക്സ് റവന്യൂ നികുതി ഏതര വരുമാനം 14,335 കോടിയാകും എന്ന് പ്രതീക്ഷിച്ചത് 4,297 കോടി രൂപ കുറഞ്ഞ് 10,000 കോടിയായി. നമ്മുടെ മൂലധന ചെലവാണ്, ഒരു ഒരു ഗവൺമെൻറ് കടമെടുത്തു കഴിഞ്ഞാൽ
ആ കടം എങ്ങനെയാണ് ചെലവാക്കുന്നത് എന്ന് പരിശോധിക്കുന്ന കാര്യം. അത് 66,000 കോടി ചെലവാക്കുമെന്ന് പറഞ്ഞിട്ട് 10,000 കോടി കുറഞ്ഞ് 56,000 കോടിയായി മാറിയിരിക്കുകയാണ്. ഇത് അപകടകരമായ സ്ഥിതിയാണ് ഉള്ളത്. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ GST കോമ്പൻസേഷൻ കിട്ടുമായിരുന്നു നമുക്ക്, 14% കുറവാണ്. അത് തീരെയാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന നഷ്ടപരിഹാരം 2022 ജൂൺ വരെയുണ്ട്. അതുകൂടി കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് നമ്മുടെ GST നികുതി വരുമാനം നമ്മൾ വർദ്ധിപ്പിക്കണമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും കഴിഞ്ഞ 5 കൊല്ലക്കാലമായി ഈ 1ാം പിണറായി ഗവൺമെൻറ്റും 2ാം പിണറായി ഗവൺമെൻറ്റും സ്വീകരിച്ചിട്ടില്ല. കാരണം വാറ്റ് സമ്പ്രദായം നിലവിലുള്ളപ്പോഴുള്ള നികുതി ഭരണ സംവിധാനമാണ് കേരളത്തിൽ ഇപ്പോഴും നിലവിലിരിക്കുന്നത്. വാറ്റും GST തമ്മിൽ വലിയ അന്തരമുണ്ട്. ഇന്ത്യയിലെ 95% സംസ്ഥാനങ്ങളും GST വേണ്ടിയിട്ട് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം, നികുതി ഭരണ സംവിധാനം പൊളിച്ചെഴുതി. ഇവിടെ പ്രതിപക്ഷം നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഈ ഗവൺമെൻറ് ഇപ്പോഴും വാറ്റിലെ നികുതി ഭരണ സംവിധാനമാണ്. അതുകൊണ്ടാണ് നികുതി വരുമാനം വർദ്ധിക്കാത്തത്. ഇത് വാറ്റിന് ഈ GST പിന്തുണച്ചുകൊണ്ട് ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാകുന്ന സംസ്ഥാനം കേരളമായിരിക്കും, 30% നികുതി വർധനവ് കേരളത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അതൊന്നും ഉണ്ടാകാത്ത സ്ഥിതിയിലേക്ക് ശരാശരി 10% മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വേറൊരു കാര്യം പറഞ്ഞു, ഈ പെൻഷൻ്റെ വർധനവിൻ്റെ കാര്യം പറഞ്ഞു, പെൻഷൻ തുകയുടെ വർധന. അതായത് 2016 34 ലക്ഷം പേരെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം 47 ലക്ഷം പേരായി. പിന്നെ അന്ന് കൊടുത്തിരുന്നതിനേക്കാൾ തുക കൂടുതൽ ഇപ്പോൾ കൊടുത്തു, ശരിയാണ്. 2016 തുകയല്ല ഇപ്പോൾ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, 2011 UDF ഗവൺമെൻറ് വരുമ്പോൾ കേരളത്തിലെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കിട്ടിയിരുന്നവരുടെ എണ്ണം 16,23,000 400 രൂപ ഉണ്ടായിരുന്നുള്ളു പെൻഷൻ. ഞങ്ങൾ 5 കൊല്ലം കൊണ്ട് 18 ലക്ഷം വർദ്ധിപ്പിച്ചു. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കിട്ടുന്നവരുടെ എണ്ണം 34,43,000 ആക്കി. 18 ലക്ഷം പേരുടെ വർധനവുണ്ടായി 5 കൊല്ലം കൊണ്ട്. ഇപ്പം സ്വാഭാവികമായിട്ടും 2016 34 ലക്ഷം ഉണ്ടായിരുന്നു, ഇപ്പം 47 ലക്ഷം, 13 ലക്ഷം വർദ്ധിച്ചു. അപ്പോൾ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 18 ലക്ഷം പേര് പെൻഷൻ കിട്ടുന്ന ഗുണഭോക്താക്കളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഇപ്പോൾ 13 ലക്ഷം വർദ്ധിച്ചു. ഇതൊക്കെ എല്ലാ സർക്കാരിൻ്റെ കാലത്തും ഉണ്ടാകുന്ന സ്വാഭാവികമായ വർധനവാണ്. അന്ന് 400 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ ഞങ്ങളായപ്പോൾ 1,000 രൂപയും, ഇപ്പോൾ 1,600 രൂപയും, അത്രയുള്ള വ്യത്യാസം. അതൊന്നും ഈ ഗവൺമെൻറ്റിൻ്റെ ക്രെഡിറ്റിലാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. എല്ലാ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഉണ്ടാകുന്ന സ്വാഭാവികമായ മാറ്റമാണ്. 2011 മുതൽ 2016 വരെയുള്ള മാറ്റം, അത് ഇപ്പോൾ 16 മുതൽ 21 വരെ ഉണ്ടായിരിക്കുന്ന മാറ്റത്തേക്കാൾ വലുതായിരുന്നു. അപ്പോൾ ഇതൊന്നും പറഞ്ഞു ശരിയല്ല. അപ്പോൾ കേരളം, ഞങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് കേരളം അപകടകരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നയപരമായ ചില നടപടികളും അതിന് കാരണമായിട്ടുണ്ട്. അത് ഞങ്ങൾ ഇന്ത്യയിലെ പ്രതിപക്ഷ ഗവൺമെൻറ്റുകളെ എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് GST കൗൺസിലിൽ ഉൾപ്പെടെ സംസ്ഥാനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി പോരാടാൻ ഞങ്ങൾ തയ്യാറാണ്. അസംബ്ലിയിൽ ഞാൻ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെയും ശ്രീ ഐസക്ക് ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ ഞങ്ങൾ ആ പിന്തുണ കേരളത്തിലെ കോൺഗ്രസ് തന്നെ മുൻകൈ എടുത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് മാത്രമല്ല കാരണം, ഈ ടാക്സ് നികുതി പിരിവിലെ അനാസ്ഥ, കെടുകാര്യസ്ഥത, 15,000 കോടി രൂപയുടെ ടാക്സ് കളക്ട് ചെയ്ത് കിട്ടാനുണ്ട്. ഇപ്പോൾ സ്വർണം, വ്യാപകമായി സ്വർണം കള്ളക്കടത്ത് വർദ്ധിച്ചിരിക്കുകയാണ്, ഭയങ്കരമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഒരു 10,000 കോടി രൂപയുടെയെങ്കിലും നികുതി വരുമാനം എല്ലാ വർഷവും നഷ്ടപ്പെടുകയാണ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? 22 പ്രാവശ്യം നികുതി, അല്ല നികുതി ഇല്ലാതെ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയിരുന്ന ആളുകളൊക്കെ ഇവരെ കൂടെ അടക്കമല്ലായിരുന്നു? ഇവരെങ്ങനെയാണ് സ്വർണത്തിൻ്റെ പിടിക്കുന്നത്? അപ്പം ഇതെല്ലാം 15,000 കോടി രൂപയുടെ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിലുണ്ടായ പരാജയം. നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ ടാക്സ് സംവിധാനം മെച്ചപ്പെടുന്ന ധൂർത്ത്, ഇതെല്ലാം ചേർന്ന് കേരളം RBI പറഞ്ഞിരിക്കുന്നത് പോലെ ഇന്ത്യയിലെ ഏറ്റവും മോശമായ സ്റ്റേറ്റുകളുടെ നിലയിൽ 2ാം സ്ഥാനത്തേക്ക് വന്നേക്കുവാണ്. അത് 1ാം സ്ഥാനത്തേക്ക് വരും. എപ്പോഴാണ് ഈ കിഫ്ബിയുടെ കണക്കും KSSPLയുടെ കണക്കും കൂടി നോക്കിയാൽ ബാധ്യത വരും. അതായത് സാമ്പത്തികമായ പരിതാപകരമായ അവസ്ഥ എന്നാണ് RBI അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നത്. ഇതെല്ലാം വാർണിംഗാണ്, സൂചകങ്ങളാണ്. അപ്പോൾ ഗൗരവത്തോടു കൂടി ഇത് ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നില്ല എന്നതാണ് ഞങ്ങളുടെ ആശങ്ക.
അല്ല, തീർച്ചയായിട്ടും കേസെടുക്കണം. ഞങ്ങൾ പറഞ്ഞ ശരിയല്ലേ വാദം? ഞാൻ പറഞ്ഞത് എന്താണ്, അദ്ദേഹം ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു. ആ ആക്ട് നമ്മൾ സൂചിപ്പിച്ചു, ദേശീയ പതാകയെയും ഭരണഘടനയെയും അവഹേളിക്കുന്നത് തടയുന്നതിനുള്ള നിയമമാണ്. ആ നിയമം അനുസരിച്ച് അദ്ദേഹം ഭരണഘടനയെ അവഹേളിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിരിക്കുന്നു. മന്ത്രിയായതുകൊണ്ട് അദ്ദേഹത്തിന് പ്രിവിലേജ് ഇല്ല. സാധാരണക്കാരൻ കുറ്റം ചെയ്താലും, ക്രിമിനൽ കുറ്റം ചെയ്താലും, മന്ത്രി ക്രിമിനൽ കുറ്റം ചെയ്താലും അതിനുവേണ്ടി കേസെടുക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് ഇപ്പോൾ കോടതി അംഗീകരിച്ചു. ഇന്നലെ രാജിവെച്ചില്ലെങ്കിൽ ഇന്ന് രാജിവെക്കേണ്ടി വന്നേന്. ഇന്നലെ സ്വതന്ത്രമായ തീരുമാനം എടുത്തിട്ടാണല്ലോ അദ്ദേഹം രാജിവെച്ചത്. ആ സ്വതന്ത്രമായ തീരുമാനം എടുക്കാതെ ഇന്നലെ രാത്രി വന്നിരുന്നെങ്കിൽ ഇന്ന് നേരം വെളുത്തപ്പോൾ ഈ കോടതിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നേന്. അപ്പോൾ അദ്ദേഹം ഒരു വലിയ ത്യാഗം അനുഷ്ഠിച്ചു എന്ന രീതിയിൽ അതിനെ പ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മൾ പറഞ്ഞല്ലോ, ഭരണഘടനാ പ്രകാരം തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് എം എൽ എയും വന്നത്. അദ്ദേഹം എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കുന്നതാണ് ഉചിതം എന്ന് നമ്മൾ അഭിപ്രായപ്പെട്ടല്ലോ. നമ്മൾ പറഞ്ഞല്ലോ, ദാറ്റ് ഈസ് പ്രോപ്പർ എന്നുള്ള വാക്ക്, അതാണ് ഉചിതം, അതാണ് ആവശ്യമായ കാര്യം, അതാണല്ലോ. അത് ചില വാക്കുകൾ ചില സ്ഥലത്ത് ഉപയോഗിക്കാനുള്ള വാക്കുകളാണ്. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം, അതല്ല. ഏ കേൾക്കുന്നില്ല. അല്ല, അത് ഇന്നലെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ഈ ഞാൻ ഓർത്ത് നിയമസഭയിലെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്റ്റേറ്റ്മെന്റ് നടത്തുമെന്നാണ് വിചാരിച്ചത്. ഗുരുതരമായ ആരോപണമാണ് സജി ചെറിയാനെതിരായിട്ട് ഉന്നയിക്കപ്പെട്ടത്. അദ്ദേഹം സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പറും പിണറായി മന്ത്രിസഭയിലെ അംഗവുമായിരുന്നു. അദ്ദേഹം ഭരണഘടനയെ അവഹേളിക്കുകയും ഭരണഘടനാ ശില്പികളെ അപകീർത്തിപ്പെടുത്തുകയും ജനാധിപത്യം, മതേതരത്വം എന്ന വാക്കുകളെ വളരെ മോശമായി പറയുകയും ചെയ്തു. മാത്രമല്ല, ഞങ്ങളുടെ ആരോപണം ആർ എസ് എസിൻ്റെ പ്രത്യയ ശാസ്ത്രത്തിന് സമാനമായ തരത്തിലുള്ള സമീപനമാണ് അദ്ദേഹം ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞത്. അവ ആർ എസ് എസിൻ്റെ പ്രത്യയ ശാസ്ത്രവും സി പി എമ്മിൻ്റെ പ്രത്യയ ശാസ്ത്രവും തമ്മിൽ യോജിക്കുന്നുണ്ടോ? ഇത് ശരിയാണോ? ഇപ്പോൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിട്ടില്ല, സംസ്ഥാന കമ്മിറ്റി പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അവർ വ്യക്തമാക്കണം. സജി ചെറിയ തള്ളിക്കളഞ്ഞിട്ടുമില്ല. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ വളച്ചൊടിച്ചെന്നാണ് പറയണം, മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്നാണ്. അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം. അദ്ദേഹം ഒരിക്കലും എഗ്രി ചെയ്തിട്ടില്ല. അത് വളരെ ഗൗരവത്തോടു കൂടിയാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ, അവർ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പറയും ഇത് ഗോൾവാൽക്കറിൻ്റെ നയം തന്നെയാണ്, പിണറായി വിജയൻ്റെ നയം എന്ന് പറയും. സംശയം എന്താ? ഇല്ലല്ലോ, അങ്ങനെയൊന്നും പറഞ്ഞു. ഇല്ലാത്ത വാക്ക് പറയില്ല, വാക്ക് കറക്റ്റാണ്. അതായത്, അല്ല ഞാൻ പറഞ്ഞിട്ട് അത് ഉചിതമായത്, ദാറ്റ് ഇസ് ദ പ്രോപ്പർ വേ, ഒരാളുടെ മുമ്പിലുള്ള ഓപ്ഷൻ, ഏറ്റവും വഴി എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ്. ഞങ്ങൾ കോടതി പോകുന്ന കോ പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ കോവാറുണ്ടോ ചോദിച്ചിട്ടാണ് കോടതി പോകാൻ പോയെന്ന് നിങ്ങളെങ്ങനെയാണ് മുൻകൂട്ടി കണ്ടത്? അല്ല നിക്കി, ഞങ്ങൾ കോവാറുണ്ടോ പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാനല്ല പറഞ്ഞത്. നിയമപരമായ വഴി യു ഡി എഫ് തേടും. ഞാൻ അല്ലല്ല, ഞാൻ ആ ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ എനിക്ക് ഞാൻ ആ ജഡ്ജ്മെൻറ്റ് വായിച്ചിട്ടുള്ള ആളാണ്. നേരത്തെ ഞാൻ അഭിഭാഷകനായിരുന്ന ആളാണല്ലോ. അവിടെ എന്താ പറഞ്ഞത്? സത്യപ്രതിജ്ഞ ലംഘനം നടത്തിക്കഴിഞ്ഞാൽ അതിൽ തീരുമാനമെടുക്കേണ്ടത് കോടതിയല്ല, അത് അപ്പോയിൻറ്റിങ് അതോറിറ്റിയാണ്. ഗവർണറാണ് അപ്പോയിൻറ്റിങ് അതോറിറ്റി, ഗവർണറാണ് അതുമ്പോൾ നടപടിയെടുക്കേണ്ടത്. ഈ ഈ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിക്കഴിഞ്ഞാൽ അവിടെ കോവാറിന് നിൽക്കില്ല. പക്ഷെ ബാലകൃഷ്ണപിള്ള നടത്തിയ പ്രസംഗം അല്ല ഇത്, കുറേ കൂടി വ്യത്യാസമുണ്ട്. ഞങ്ങൾ കോടതി പോകുമെന്ന് പറഞ്ഞിരുന്നത് കേസ് എടുക്കുന്നില്ല. ആരെ? സർക്കാർ എടുത്തില്ലല്ലോ FIR. ഇന്നലെ വൈകുന്നേരം വരെ എടുത്തില്ലല്ലോ FIR. ഞാൻ ഏത് ആക്റ്റാണ് ഉദ്ധരിച്ചത്? ഏത് ആക്റ്റാണ്? അല്ല, ദേശീയ പതാകയെയും ഭരണഘടനയെയും അവഹേളിച്ചു എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസ് അതിന്മേൽ FIR എടുത്തില്ലെങ്കിൽ ഞങ്ങൾ കോടതി പോകും. കോടതി പോയല്ലോ ഇന്നലെ, കോടതി പോയി കഴിഞ്ഞപ്പോൾ കോടതിയാണല്ലോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നടപടിയെടുക്കാൻ. അപ്പോൾ ഭരണഘടനയെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ് പോലീസ്, ഒരു FIR എടുത്ത മന്ത്രിക്ക് എങ്ങനെ തുടരാൻ അവകാശം ഉണ്ടാവും?
നിയമപരമായി തുടർന്ന് ശരിയാണോ? അപ്പൊ അപ്പം ഞങ്ങൾ പറയും, അപ്പൊ ഞങ്ങൾ അപ്പൊ വീണ്ടും ഹൈക്കോടതി പോകാനുള്ള ഒരു ഓപ്പണിംഗ് വരും മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ. ഒരുപാട് നിയമപരമായ വഴികൾ അതിനകത്തുണ്ട്. പിന്നെ ഈ കേസിൽ കോവാറുണ്ടോ നിൽക്കും എന്ന് അഭിപ്രായപ്പെട്ട സീനിയർ അഭിഭാഷകരുണ്ട്. ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഹൈക്കോടതിയിലെ ഉൾപ്പെടെ സുപ്രീം കോടതിയിലെ ഉൾപ്പെടെയുള്ള സീനിയർ അഭിഭാഷകരുമായി ഞങ്ങൾ സംസാരിച്ചിട്ടാണ് ഞങ്ങൾ തീരുമാനങ്ങൾ പറയുന്നതും ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞങ്ങൾ ഈ മന്ത്രിയുടെ ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞു പറഞ്ഞ വാചകങ്ങളെല്ലാം, ഏതെങ്കിലും വാചകം ഇപ്പോൾ എടുത്തു മാറ്റേണ്ട ആവശ്യമുണ്ടോ? സൂക്ഷിച്ച് പറയുള്ളൂ. സൂക്ഷിച്ച് നിയമപരമായ കാര്യമാണ്. നമ്മൾ, ഞാൻ അഭിഭാഷകനാണെന്ന് പറഞ്ഞ് എനിക്ക് എല്ലാ കാര്യവും അറിയാം. ഞങ്ങൾ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും സീനിയർ അഭിഭാഷകരോട് ചോദിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ നിയമപരമായ വർഗങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പ്രതികരിച്ചത്. തീർച്ചയായിട്ടും അല്ല, നടത്തിയിട്ടുണ്ടല്ലോ. അല്ലല്ല, അത് അപ്പോയിന്റിംഗ് അതോറിറ്റിയാണ്. അത് നമ്മളൊന്ന് ഒന്നുകൂടി അതിൻ്റെ നിയമപരമായ വഴികൾ ഒന്നുകൂടി പരിശോധിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇറ്റ് ഈസ് പ്രോപ്പർ എന്നുള്ള വാക്ക് ഞാൻ സൂക്ഷിച്ചുപയോഗിച്ചാണ്. അതിൻ്റെ നിയമപരമായ വഴികൾ ഒന്നുകൂടി നമുക്ക് പരിശോധിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉചിതം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് വെറുതെ അല്ല. ഇല്ലേ, വെറുതെ വന്ന് ഒറ്റ അടി അടിച്ചാൽ മതി. അങ്ങനെ പറയില്ല, ഞങ്ങൾ സൂക്ഷിച്ച് പറയുള്ളൂ. ഇല്ലില്ല, നിയമപരമായ കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയമായ കാര്യങ്ങൾ കൊണ്ടാണ് രാജിവെച്ചതെന്ന് സജീച്ചെറിയാൻ പറഞ്ഞിട്ടില്ല, പാർട്ടിയും പറഞ്ഞിട്ടില്ല. ഭരണഘടനയെ അദ്ദേഹം തള്ളി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചതെന്ന് അദ്ദേഹവും പറഞ്ഞിട്ടില്ല, പാർട്ടിയും പറഞ്ഞിട്ടില്ല. ഞങ്ങളൊരു വളരെ സുപ്രധാനമായ രണ്ടാരോപണം ഉന്നയിച്ചു. ഒന്ന്, RSS സ്ഥാപകനായ ഗോൾവാൾക്കറിൻ്റെ വിചാരധാരയിൽ ഭരണഘടനയെപ്പറ്റി പറയുന്ന അതേ പാരഗ്രാഫ് മന്ത്രിയുടെ പ്രസംഗത്തിൽ ആവർത്തിച്ചു. ഇത് രണ്ടും നിങ്ങളുടെ രണ്ടുപേരുടെയും നയം ഒന്നു തന്നെയാണോ? രണ്ട്, അംബേദ്കർ ഉൾപ്പെടെയുള്ള ഭരണഘടനാ ശില്പികളെ മന്ത്രി അപമാനിച്ചു. ഈ രണ്ട് കാര്യത്തിനും പൊളിറ്റിക്കലായിട്ട് ആരാണ് റിപ്ലൈ തന്നിരിക്കുന്നത്? പറഞ്ഞിട്ടില്ല, പറയട്ടെ. എങ്ങനെ? എനിക്കറിയില്ല, എനിക്കറിയില്ല, എനിക്കറിയില്ല. അദ്ദേഹം ഉണ്ടാക്കിയ ഭരണഘടന കത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. എങ്ങനെ? അതാണ്, രണ്ട് നീതിയാണ്, രണ്ട് നീതിയാണ്. എല്ലാവരുടെ മുമ്പിലുള്ള വിഷ്വൽ ആ രണ്ട് കുട്ടികളെ, പ്രതിഷേധം പ്രതിഷേധം എന്ന് വിളിച്ച രണ്ട് കുട്ടികളെ അദ്ദേഹം തള്ളി നിലത്തിടുന്നതാണ്. അവരുടെ മൊഴിയുണ്ട്. അത് അവരെ അതിനുശേഷം ക്രൂരമായി മർദ്ദിച്ചു വന്നു, എന്നിട്ട് കേസെടുക്കുന്നില്ല. അപ്പം ഞങ്ങൾ അവിടെയും നിയമ സംവിധാനം ഉണ്ടല്ലോ നാട്ടിൽ, അത് നോക്കും. പോലീസ് എടുത്തില്ലെങ്കിൽ, ഇപ്പോൾ പോലീസ് എടുക്കാനിട്ടിപ്പോൾ കേസെടുക്കാൻ ഇപ്പോൾ കോടതി പറഞ്ഞില്ലേ? അതുപോലുള്ള നിയമപരമായ വഴികൾ ഞങ്ങൾ തേടും.